നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും. ചൈനയിലെ ഒരു മിഷണറിയാകാൻ മിസ്റ്റർ ജോൺ ഗബ്രിയൽ പെർബോയറിനെ പ്രേരിപ്പിച്ചത് 15-ാമത്തെ വയസ്സിൽ കേട്ട ഒരു പ്രസംഗമായിരുന്നു. അവിടെ വെച്ച് വിശ്വാസം ത്യജിക്കാൻ തയ്യാറാകാതിരുന്നതിനാൽ അത് ക്രൂരമായി അദ്ദേഹം വധിക്കപ്പെടുകയായിരുന്നു. ഫ്രാൻസിലെ കാഹോർ രൂപതയിൽ 1802 വിസ്തർ ജോൺ ഗബ്രിയൽ പെർബോർ ജനിച്ചു. ചെറുപ്പം മുതൽ തന്നെ ആഴമേറിയ ഈശ്വരഭക്തി അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു. ഒരു മിഷണറിയാകാനുള്ള ആഗ്രഹത്തോടെ വിസ്തർ വിൻസെന്റ് ഡി പോളിന്റെ മിഷണറി സമൂഹത്തിൽ ചേർന്നു. വൈദികനായതിനു ശേഷം അതേ സന്യാസ സമൂഹത്തിൽ കുറച്ചുനാൾ നോവീസ് മാസ്റ്ററായി സേവനം അനുഷ്ഠിച്ചു. പരിശുദ്ധ കുർബാനയുടെ അതിരക്ത ഭക്തനായിരുന്നു ജോൺ ഗബ്രിയൽ. ദിവസവും മണിക്കൂറുകളോളം ചാപ്പലിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ചിലവഴിച്ചിരുന്നു. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം വേറൊന്നിൽ നിന്നും തനിക്ക് ലഭിക്കില്ലെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ദിവസവും കുർബാനയ്ക്ക് ശേഷം അരമണിക്കൂർ സക്രാരിക്ക് മുമ്പിൽ കൃതജ്ഞതാ പ്രകാശം നടത്തിയിരുന്നു. 1835 ജോൺ ഗബ്രിയൽ ആഗ്രഹിച്ചിരുന്ന മിഷണറി പ്രവർത്തനത്തിന് അധികാരികളുടെ അനുമതി ലഭിച്ചു. ബോട്ടിൽ യാത്ര ചെയ്തും കാൽനടയായും 1000 മൈൽ താണ്ടി അദ്ദേഹം ചൈനയുടെ ഹൃദയഭാഗത്തെത്തി. അവിടെ മറ്റ് വിൻസെൻഷ്യൻ വൈദികരോട് ചേർന്ന് ഉപേക്ഷിക്കപ്പെട്ട ചൈനീസ് കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തി അവർക്ക് കത്തോലിക്ക വിശ്വാസം പകർന്നുകൊടുത്തു. 4 വർഷത്തിനു ശേഷം 1839 ക്രിസ്തുമത നിരോധന നിയമപ്രകാരം അദ്ദേഹം അറസ്റ്റിലായി. അതിക്രൂരമായ പീഡനമായിരുന്നു അദ്ദേഹത്തിന് ജയിൽവാസത്തിനിടയിൽ നേരിടേണ്ടി വന്നത്. പൈശാചികമായ പീഡനം ശരീരത്തിൽ ഏറ്റുവാങ്ങുമ്പോഴും ക്രിസ്തുവിന്റെ ഈ പോരാളിയുടെ നാവിൽ നിന്ന് വേദനയുടെയോ കരച്ചിലിന്റെയോ ശബ്ദം പുറത്തേക്ക് വന്നിരുന്നില്ല. പീഡനത്തിന്റെ ദൃക്സാക്ഷികൾക്ക് പോലും ക്രൂരതയുടെ ഭയപ്പാട് മറച്ചു പിടിക്കുവാനോ കരച്ചിലടക്കുവാനോ സാധിച്ചിരുന്നില്ല. നിന്നെ ഞാൻ വിടണമെങ്കിൽ നിന്റെ ദൈവത്തെ ചവിട്ടിമതിക്കൂ, ചൈനക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ ആക്രോശിച്ചു. ജോൺ ഗബ്രിയലിന്റെ മറുപടി ഇത്രമാത്രമായിരുന്നു: ഓ, എനിക്കെങ്ങനെ എന്റെ രക്ഷകനെ നിന്ദിക്കുവാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം ക്രൂശിത രൂപം ചുണ്ടോട് ചേർത്ത് അമർത്തി ചുംബിച്ചു. 1840 ഭയാനകമായ 9 മാസത്തെ ജയിൽവാസത്തിനു ശേഷം ചൈനീസ് സേവകർ അദ്ദേഹത്തെ കുരിശിൽ കെട്ടിത്തൂക്കി കഴുത്ത് ഞെരിച്ചു കൊന്നു. 1996 മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ 2 ജോൺ ഗബ്രിയലിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ചൈനീസ് ഭരണകൂടം ഈ വിശുദ്ധനെ സ്മരിച്ചുകൊണ്ട് പൊതു ദിവ്യബലി അർപ്പിക്കുന്നത് വിലക്കിയിരിക്കുകയാണ്. വിശുദ്ധ ജോൺ ഗബ്രിയലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.